ഈശോയുടെ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ തന്ന ഹോംവർക്കൊക്കെ എല്ലാവരും ചെയ്ത് ടീച്ചർമാർക്ക് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തോ? നിങ്ങളുടെയൊക്കെ ടീച്ചർമാർ പറഞ്ഞു നിങ്ങളെല്ലാവരും ഫോട്ടോ അയച്ചു തന്നു, നിങ്ങൾ നല്ല കുട്ടികളാണെന്നൊക്കെ. ടീച്ചറിന് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എല്ലാവരും നല്ല മിടുക്കരി കുട്ടികളാണ്. നമ്മളിന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു പഠിച്ചത്? മാതാവിനെക്കുറിച്ചായിരുന്നു അല്ലേ? എട്ടാമത്തെ പാഠമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മളതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം അല്ലേ? എങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന നല്ല ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ സഹായിക്കുന്നതിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങേയ്ക്കും മാതാവിനുമെല്ലാം ഇഷ്ടപ്പെട്ട മക്കളായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധി അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. നിങ്ങൾക്കിഷ്ടമായോ മാതാവിനെ? മാതാവ് കൂടെ നടന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞ് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മേടിച്ച് തന്നില്ലേ? ഇനി ബൈബിളിലെ ഒരു സംഭവം സിസ്റ്റർ പറയാം. മാതാവിൻ്റെ അപേക്ഷ പ്രകാരം ഈശോ ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സിസ്റ്റർ പറയാൻ പോവുക. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിക്കൽ ഈശോയെ കാന എന്ന സ്ഥലത്ത് ഒരു വിവാഹ വിരുന്നിന് ഈശോയെയും മാതാവിനെയും ശിഷ്യന്മാരെയുമൊക്കെ ഒരു വീട്ടുകാർ ക്ഷണിച്ചു. അവിടെ ഈശോയും മാതാവും ശിഷ്യന്മാരൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പേര്, ആ വീട്ടുകാരുടെ ബന്ധുക്കൾ, അയൽക്കാരിങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഈ വീട്ടുകാർ ഇങ്ങനെ സദ്യ വിളമ്പാൻ തുടങ്ങി. സദ്യ വിളമ്പുന്ന കൂട്ടത്തിൽ വീഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. പക്ഷേ എന്തു പറ്റി അവിടെ കുറേ പേർക്ക് വീഞ്ഞെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ വീഞ്ഞ് മൊത്തം തീർന്നു പോയി. പിന്നെ ഇങ്ങനെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുക കല്യാണത്തിന്. പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ അവിടെ എന്തില്ല, വീഞ്ഞില്ല. അപ്പോൾ അവിടെയുള്ള ആ വീട്ടിലെ ആൾക്കാർ ഇങ്ങനെ എന്തായി, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുറേ വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം അപ്പമൊക്കെ കൊടുക്കുന്നെങ്കിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മമ്മിയൊക്കെ വെപ്രാളപ്പെട്ടിങ്ങനെ മമ്മിയൊക്കെ ഇങ്ങനെ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ ആ വീട്ടുകാരിങ്ങനെ എന്നാ ഇനി ചെയ്യുന്നതെന്നിങ്ങനെ ആകുലപ്പെട്ട് നടന്നപ്പോൾ ആരത് കണ്ടു, അവരുടെ വിഷമം മാതാവ് കണ്ടു. മാതാവ് എന്തു ചെയ്തു, ഓടിച്ചെന്ന് ഈശോയോട് പറഞ്ഞു, ഈശോ ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയി, നീ ഒന്നത് നോക്കിക്കേ, അവർക്കിനി എന്തോരം വിരുന്നുകാർ വരുന്നുണ്ട്, അവർക്കൊക്കെ കൊടുക്കാൻ വീഞ്ഞ് വേണ്ടേ, നീ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈശോ എന്തു ചെയ്തു, അവരോട് അവിടെ ഇരുന്ന കൽഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇവർ ഈ പണിക്കാരെന്ത് ചെയ്തു, വേഗം ആ കൽഭരണികളിലെല്ലാം നിറയുവോളം വെള്ളം കോരി വെച്ചു. ഈശോ എന്തു ചെയ്തു, ഈശോ അങ്ങ് ചെയ്ത് അങ്ങ് ചെന്നിട്ട് ആ വെള്ളമെല്ലാം തൊട്ടപ്പോൾ എന്തായത്, വീഞ്ഞായി മാറി. അപ്പോൾ ആ വീട്ടുകാരോർത്തു, ഈ ഇത്രമാത്രം വന്ന മനുഷ്യർക്കൊക്കെ നല്ല സമൃദ്ധിയായിട്ട് വീഞ്ഞു കൊടുത്തു. ഈ വീട്ടുകാർ ഈശോയുടെ അത്ഭുതം കണ്ട് അവിടെ കൂടുന്ന എല്ലാവരും എന്തു ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ആ വീട്ടുകാരുടെ വിഷമം ആരെ മനസ്സിലാക്കിയത്, മാതാവ് അല്ലേ. മാതാവ് മനസ്സിലാക്കിയിട്ട് മാതാവ് ആരോട് പറഞ്ഞു, ഈശോയോട് പറഞ്ഞു. ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എന്തു ചെയ്തു, വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ഇതാണ് മാതാവ് നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാതാവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈശോയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാം അല്ലേ. നിങ്ങൾക്കപ്പോൾ ഇഷ്ടമായോ മാതാവിനെ? അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും മാതാവിനെ കൂട്ടുവിളിക്കില്ലേ? മാതാവിനെ കൂട്ടുവിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം, നമ്മുടെ ജീവിതം ഈസി ആകും. പിന്നെ നമ്മൾ മാതാവിനെ കൂട്ടുപിടിച്ച് മാതാവേ എനിക്കിതൊന്നും ചെയ്തു തരാൻ, ഒന്ന് ഈശോയോട് പറയാൻ പറഞ്ഞാൽ മാതാവ് എന്ത് ചെയ്യും, ഓടിച്ചെന്ന് ഈശോയോട് പറയും, ദേ ആ കൊച്ചിന് അത് മേടിച്ച് കൊടുത്തേ,
കണ്ടില്ലേ ആ കൊച്ചു അത് പറയുന്നത്? ആ കൊച്ചിൻ്റെ പപ്പയുടെ രോഗം മാറ്റിക്കേ, അല്ലെ? ആ കൊച്ചിൻ്റെ അമ്മയുടെ രോഗം കണ്ടോ? ആ കൊച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ടോ? ഈശോയെ, ആ അലീന മോള് കണ്ടോ മമ്മിയുടെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഒന്ന് മമ്മിയുടെ അസുഖം മാറ്റിക്കൊടുത്തേന്ന് മാതാവ് ഈശോയോട് പറയുമ്പോൾ ഈശോ എന്ത് ചെയ്യും? അലീന മോളുടെ മമ്മിയുടെ അസുഖം മാറ്റിക്കൊടുക്കും, പപ്പയുടെ അസുഖം മാറ്റിക്കൊടുക്കും. അങ്ങനെ നമ്മളെന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളിലും നമ്മൾ മാതാവിനോട് പറഞ്ഞു കഴിയുമ്പോൾ മാതാവ് അത് ഈശോയോട് പറഞ്ഞ് ഈശോയിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മേടിച്ചു തരും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന പഠിച്ചില്ലേ? അതെന്താണെന്ന് നമ്മൾ പഠിച്ചത്? ഗബ്രിയേൽ ദൂതൻ മാതാവിനോട് പറഞ്ഞ വചനങ്ങളാണത്. ആ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ സന്ധിക്ക് കുരിശു വരയ്ക്കുമ്പോൾ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കില്ലേ? ഈ ജപമാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ജപമാലയില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ജപമാലയുണ്ടോ? ജപമാല സ്വന്തമായിട്ട് ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. ആഹാ, എല്ലാവർക്കും ജപമാല സ്വന്തമായിട്ടുണ്ടല്ലോ. ഇതിന് ജപമാലയെന്നും കൊന്ത എന്നും ഒക്കെ പറയും. ഈ ജപമാല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ജപം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന, ഇതെല്ലാം പ്രാർത്ഥനകളാണ്. ഈ ഓരോ മണികളും നമ്മൾ പ്രാർത്ഥനകളാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ ഒന്നിച്ച് ചേർത്ത് ഒരു മാല പോലെയാണല്ലേ? ഇതൊരു മാലയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം ഒന്നിച്ച് ചേർത്ത് ഒരു മാലയുടെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെ എന്തു വിളിക്കുന്നത്? ജപമാലയെന്ന് വിളിക്കുന്നത്. അങ്ങനെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ മാതാവിനോട് ചേർന്ന് നിൽക്കുക. നമ്മളിങ്ങനെ മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാതാവിനോട് ചേർന്ന് എപ്പോഴും ആരുണ്ട്? ഈശോയുണ്ട്. അപ്പോൾ നമ്മൾ മാതാവിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഈശോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഈശോ അപ്പം നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലി. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി സിസ്റ്റർ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ഓടി നമ്മൾ ആരുടെ അടുത്താണ് പെട്ടെന്ന് എത്തുന്നേ? ആഹാ, അവിടെ പറഞ്ഞല്ലോ, മമ്മിയുടെ അടുത്തല്ലേ. അപ്പോൾ മമ്മിയാണ്. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞു കുരുത്തക്കേട് കാണിച്ചാൽ നമ്മളിപ്പോൾ കളിച്ച് നമ്മളിപ്പം കസേരയെ കയറിയിരുന്നു കളിച്ചു, കസേരയുടെ കാലൊടിഞ്ഞു. അപ്പോൾ എന്തു ചെയ്യും? കസേരയുടെ കാലൊടിഞ്ഞു കഴിഞ്ഞാൽ പപ്പ നമ്മളെ വഴക്കു കുറയും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓടി മമ്മീൻ്റെ അടുത്ത് ചെല്ലും. മമ്മി, ആ കസേരയുടെ കാലൊടിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ മമ്മി എന്ത് ചെയ്യും? സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പപ്പയുടെ അടിയൊക്കെ കിട്ടാണ്ട് ഇങ്ങനെ എപ്പോഴും രക്ഷിച്ച് നിർത്തുന്നത് ആരാ? നമ്മുടെ മമ്മിയാ അല്ലേ. അതായത് അതുപോലെ കുഞ്ഞു കുഞ്ഞ് വികൃതികളൊക്കെ കാണിക്കുമ്പോൾ പപ്പ നമ്മളെ അടിക്കാൻ പിടിക്കുമ്പോൾ മമ്മിയാ അല്ലേ പലപ്പോഴും നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഇതുപോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വീട്ടിലെ മമ്മി നടത്തി തരുമെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ എപ്പോഴും സഹായിച്ച് സ്വർഗത്തിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാരാ? ഒച്ചത്തിൽ പറഞ്ഞേ, മാതാവ് അല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇനി മാതാവിനെ കൂട്ടുപിടിക്കില്ലേ? നമുക്ക് ഇനി എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ. ആദ്യം നമ്മൾ പഠിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു? പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണല്ലേ. അമ്മയുടെ അടുത്ത് ആരാണ് വന്ന് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നൊക്കെ പറഞ്ഞത്? ആരാണ്? ഗബ്രിയേൽ ദൂതൻ അല്ലേ. ഗബ്രിയേൽ ദൂതൻ വന്ന് മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് എന്താണ് ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞത്? ആരാ പറയുന്നേ? ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. ആ, ഇതാ കർത്താവിൻ്റെ ദാസി എന്നല്ലേ. കൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാർത്ഥന പഠിച്ചു അല്ലേ. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന പഠിച്ചു. നിങ്ങളെല്ലാവരും കുരിശു വരയ്ക്കുമ്പോൾ ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു. നല്ല മിടുക്കര. അത് കഴിഞ്ഞ് നമ്മളൊരു പാട്ട് പഠിച്ചില്ലേ മാതാവിൻ്റെ, സ്വസ്തി നന്മ പൂരിതേ എന്നുള്ള പാട്ട്. ആ, അത് കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? മാതാവ് എപ്പോഴും
നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് പഠിച്ചു അല്ലേ. ഇനി നമ്മളൊരു ഹോംവർക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ജപമാലയുടെ പടം കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ മുത്തുകൾക്കും കളർ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ആശ്രമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃതജപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സുഹൃതജപം ചൊല്ലിയാണ് നിങ്ങൾ ഈ ജപമാല മുഴുവൻ കളർ ചെയ്യേണ്ടത്. ചെയ്യല്ലേ നിങ്ങളെല്ലാവരും? ആ സുഹൃതജപം ഒന്നുകൂടി പറഞ്ഞേ. സിസ്റ്റർ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഏറ്റു പറയണേ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. ഒരിക്കൽ കൂടി പറഞ്ഞേ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. ഈ സുഹൃതജപം ചൊല്ലി നിങ്ങളെല്ലാവരും ജപമാലയ്ക്ക് കളർ ചെയ്യണം. കളർ ചെയ്ത ജപമാലയുടെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. പിന്നെ ഇനി നമുക്കൊരു വചനം പഠിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38. സിസ്റ്റർ ആദ്യം ഒന്ന് പറഞ്ഞു തരാം, നിങ്ങളിത് ഏറ്റു പറയണേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇനി നമുക്ക് ഇന്ന് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നത് മാതാവിൻ്റെ ഒരു പാട്ടുപാടിക്കൊണ്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, നൊച്ചത്തിൽ പാടണേ. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. ഇഷ്ടപ്പെട്ടോ പാട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും ഒച്ചത്തിൽ പാടി സിസ്റ്റർ ഇവിടെ കേൾക്കാമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുരിശ് വരയ്ക്കാം. കുരിശ് വരച്ച് പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ സ്തുതി ചൊല്ലി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.